അമ്മയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടല്ലോ. ഇന്നൊരു തിളക്കമൊക്കെ ഉണ്ട് മുഖത്ത്. ആ തിളക്കം എന്തിന്റെയാണെന്ന് അറിയോ? ഇന്ന് ഞങ്ങളൊരു വലിയ പർച്ചേസ് ചെയ്യാൻ പോവാ. അതെ, എന്താന്നറിയോ? അമ്മയ്ക്ക് സ്വർണം മേടിക്കാൻ പോവാ. അപ്പൊ നമുക്ക് മേടിച്ചു കഴിഞ്ഞിട്ട് അവിടെ എടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നോക്കാം കേട്ടോ. മാലയൊക്കെ മേടിച്ചിട്ട് രാജനഗരിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ജ്വല്ലറിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവർ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞു, പക്ഷേ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ഒരിക്കൽ പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഫുള്ള് കവർ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ തൃപ്പൂണിത്തുറയിലെ നഗര വീഥിയാണ്, വീഥിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ വഴിയിലൂടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശമൊക്കെ ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണുകയായിരുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന പല കടകളും അവിടെ കണ്ടപ്പോൾ എനിക്കതൊരു ഭയങ്കര ത്രില്ലായിട്ട് തോന്നി. ഈ മെഡിക്കൽ ഷോപ്പ് കണ്ടതേ നോക്കിക്കോർണറിലെ മെഡിക്കൽ ഷോപ്പ് പണ്ട് നീ കുഞ്ഞായിരുന്നു വന്ന് എന്തെങ്കിലും ഇതിലേ വരുമ്പോൾ മെഡിസിൻ ഒക്കെ മേടിക്കണമായിരുന്നു. റിനോവേഷൻ നടക്കും, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മള് ഒരു ഉടുപ്പിട്ട പോണ, ഒരു സിംഗിൾ കോഫി, സിംഗിൾ അല്ല എന്തെങ്കിലും ഒരു സ്നാക്സും. തൃപ്പൂണിത്തുറയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്യു ജംഗ്ഷനിലൂടെയാണ് ഞങ്ങളിപ്പോ നടക്കുന്നത് കേട്ടോ. അറിയാവുന്നവർക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം, അല്ലാത്തവരോട് ഞാൻ പറഞ്ഞാണ്. രാജധാനി ഐസ്ക്രീം പാർലർ, മെമ്മറിയിൽ എന്തെങ്കിലും തോന്നിക്കുന്നുണ്ടോ? എനിക്ക് ഇഷ്ടംപോലെ തോന്നിക്കുന്നുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഒരുപാട് വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് മേടിച്ച് കഴിക്കുന്ന സ്ഥലമായിരുന്നു അത്. അപ്പൊ ഇത് റിനോവേറ്റ് ചെയ്തു, കുറച്ചായിരുന്നു തോന്നുന്നു റിനോവേറ്റ് ചെയ്തിട്ട്. പക്ഷെ പണ്ടുള്ള ഐസ്ക്രീം പാർലറാ. ഞങ്ങൾ ഉദുപ്പി റെസ്റ്റോറൻറ്റിലേക്ക് മന്ദം മന്ദം നടന്നു വരികയാണ്. ഞാൻ പുറകോട്ടാട്ടോ നടക്കണേ. ഇവിടെയാണോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ ആയിരിക്കും. കേറിക്കോ. സോ ബിഗ് പട്ടൂര, എന്റെ മാതാവേ എങ്ങനെ അമ്മ ഈ പട്ടൂര കഴിക്കും? എന്നോട് കറിയൊന്നുമില്ലേ? ആ പട്ടൂരയും വലുതാ. പക്ഷെ നമുക്ക് കറി വന്നില്ലല്ലോ. അതിനകത്തുണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, കറി ഇവിടെ ഉണ്ട്. അമ്മ കഴിച്ചോ ആദ്യം, അമ്മ കഴിക്ക്. കറി മാറ്റി വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പാടാ.
അടക്കണേ. അതിങ്ങനെ അങ്ങ് പൊളിച്ചാ മതി, അങ്ങനെ കീറുമൊന്നും വേണ്ട. അമ്മ ഒരു സൈഡിൽ നിന്ന് തന്നെ അങ്ങ് കഴിച്ചോ, ഡിവൈഡ് ഒന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിച്ചോളാം, അപ്പയ്ക്കൊന്നും വേണ്ട തോന്നുന്നു. ഞാൻ കഴിച്ചോളാം. നല്ല ചൂടുള്ള കൊണ്ട് അടിപൊളിയായിരുന്നു. ഏ, അവിടത്തെ ജിലേബി അങ്ങനെയല്ല, നമ്മള് വിചാരിക്കണ മധുരമൊന്നുമില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവര് ഡെയിലി ഉണ്ടാക്കും അവിടെ ജിലേബി. ഏ വേണ്ട, അവിടെ റെസ്റ്റോറന്റ്. ഞങ്ങളിപ്പോ പരമാവധി പുറത്തു പോയി കഴിഞ്ഞാൽ വെജ് മീൽസ് കഴിക്കാറുള്ളു. സ്നാക്സ് ആണെങ്കിലും വെജ് മേടിക്കാം, അങ്ങനെയുള്ളിടത്തേ കയറാറുള്ളൂ. വീട്ടിൽ മാത്രമേ നോൺവെജും മാത്രമല്ല, പിന്നെ അത്യാവശ്യം കല്യാണം എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഫിഷ് കറി കൂട്ടി ഒരു മീലൊക്കെ കഴിച്ചെന്നിരിക്കും. മീറ്റ് പരമാവധി പുറത്തുനിന്ന് ഇപ്പം ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുവാണ്. അതുകൊണ്ട് വയറിനൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളുടെ കാര്യം പറഞ്ഞതാട്ടോ, അതെ, അതും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ ഇനി വിജയദശമി അല്ലേ? ഇന്നാണോ വിജയദശമി? ഇന്നാണോ വിജയദശമി? പൂജ, എനിക്ക് പൂജ എന്ന് മാത്രം അറിയാം. ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി ഞങ്ങൾ മടങ്ങുവാണ്. ഇന്ന് നമ്മൾ ഇൻട്രോ പറയണേ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ക്ലൈമാക്സിലാണ് ഇന്ന് നമ്മൾ ഇൻട്രോ പറയുന്നത്. ഇന്ന് നമ്മൾ എവിടെയാ പോയത്? എന്ത് മേടിക്കാനാ നമ്മൾ പോയത്? ഇന്ന് വിജയദശമി ഡേ, വൈകുന്നേരം 5:30 ആയിപ്പോ. അപ്പൊ നേരത്തെ ഇരുട്ടും, അതിനു മുമ്പ് ഇൻട്രോ പറയാം. അതെ, ഞങ്ങള് ഒരു സ്വല്പം ഒരു പറയാൻ മാത്രമൊന്നുമില്ല, കുഞ്ഞു മാല മേടിച്ചതാ, ഒരു വൈറ്റ് ഗോൾഡ് മാല. ഞങ്ങള് സ്വർണം വാങ്ങാൻ പോയതാ മേടിച്ചത്. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. കാണിക്കാം. ഞങ്ങള് ഭീമേന്നാണ് എടുത്തത്. അവിടെ ഷൂട്ട് ചെയ്തോളാൻ അവര് പറഞ്ഞതാണ്, പക്ഷെ കുറച്ച് ഫോർമാലിറ്റീസ് ഉള്ളത് കാരണം നമ്മള് പറഞ്ഞു വേറെ അവസരത്തിൽ ചെയ്തോളാന്ന് പറയണ്ടായ. അപ്പൊ അന്നേരം നിങ്ങളെയും കൂടി കാണിക്കാം പർച്ചേസ് ചെയ്യണതൊക്കെ. അപ്പൊ ഇപ്പൊ ജസ്റ്റ് മേടിച്ചത് എന്താന്ന് കാണിക്കാവേ. ചെയിൻ മേടിച്ചത്, ചെയിൻ ആണ്. ഓൾറെഡി ഈ മോഡൽ ഒരു ചെയിൻ ഉണ്ട്, പക്ഷെ ആ ചെയിൻ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ കൊളുത്തിട്ട് എപ്പോഴും മാറ്റണം. അപ്പൊ ഇത് വേളിന്റെ, അപ്പൊ അത് എപ്പോഴും ഈ കൊളുത്തിങ്ങനെ മാറും ഇറക്കുകയും ചെയ്യുമ്പോ എനിക്ക് ഇറിറ്റേഷനാണ്. അത് കാരണം അതിന്റെ ഒരു കുഞ്ഞു പെൻഡന്റും ഉണ്ട്, അത് ഞാനിങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ കഴുത്തേക്കടെ ഇടാൻ പാകത്തിനുള്ള ഒരു കുഞ്ഞു ചെയിൻ മേടിച്ചെന്ന് പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത് ഒരു ചെയിൻ. അതാണ് ഇത് വെച്ച് കാണിക്കുക, അതിനകത്ത് വെച്ച് കാണിക്കുക ആ പാത്രത്തില്. അല്ലാതെ കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ മാല. അപ്പൊ മാല എല്ലാവർക്കും ഇഷ്ടായോ? പറയണോ കേട്ടത്, വൈറ്റ് ഗോൾഡിന്റെ മുത്താണ് കേട്ടോ. വൈറ്റ് ഗോൾഡിന്റെ കമ്മൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കറി കൊണ്ടുപോയി വെക്കണം. ഒന്ന്, രണ്ട്, ഈ മാലയും ഇതിന് മാച്ചിങ് ഉള്ള നേരത്തെ എനിക്കുള്ള ഒരു പഴയ വൈറ്റ് ഗോൾഡ് മാലയുടെ ഒപ്പം മേടിച്ച ഒരു കമ്മലുണ്ട്. ആ കമ്മലും കൂടെ ഇട്ട് എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങളെ കാണിക്കാം. കാണിക്കാം. അപ്പൊ നിങ്ങൾ അഭിപ്രായം വ്യക്തമായിട്ട് കഴുത്തിൽ ഇട്ടതിന്റെ പറയുക. പിന്നെ ചെറിയ മാലയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ. അപ്പൊ അതിന്റെ കൊളുത്ത് എപ്പോഴും പ്രശ്നം. അതാകുമ്പോ കഴുത്തേക്കടെ ഇടുവോ ഇറക്കുകയും ചെയ്യാം. ഇതാണ് മാല, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി കമ്മലുമായിട്ട് ഇട്ട് ഞാൻ കാണിക്കാന്ന് പറഞ്ഞല്ലോ. അതെ, അതൊരു ഫങ്ഷന് പോകുന്നുണ്ട് അമ്മ. അന്നേരം ഇനി അമ്മ എടുത്തു വെച്ചോ, നമുക്ക് ലോക്കറിൽ വെച്ചേക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഡേ ആയിരുന്നു. ഞങ്ങൾ ഒരു ഉടുപ്പി കേറി കോഫി കുടിച്ചു. അതൊക്കെ അപ്പൊ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വട്ടുപുര, വെജിറ്റബിൾ കട്ട്ലറ്റ്, ഉഴുന്നുവടയൊക്കെ ഓരോരുത്തർ അവനവൻ ഇഷ്ടമുള്ളത് കഴിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, ബൈ ബൈ, സീ യു, ഹാപ്പി വീക്കെൻഡ്. ശരി.
ഇതൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി അമ്മ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലോസ് അപ്പ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമായോ എന്ന് പറയണോട്ടോ. അപ്പോൾ ഇത് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തിരിച്ച് വെക്കുകയും ചെയ്തു ബാങ്കിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ എടുത്ത് വെച്ചത്. ശരിക്കും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.